कांग्रेस अयोध्या में राम मंदिर पर ബാബരി കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ അയോധ്യ രാമക്ഷേത്രം സംബന്ധിച്ച സുപ്രീംകോടതി വിധി തിരുത്തുമെന്ന മുൻ കോൺഗ്രസ് നേതാവിന്റെ ആരോപണം ഉദ്ധരിച്ചായിരുന്നു ചൊവ്വാഴ്ച മധ്യപ്രദേശിലെ റാലിയിൽ മോദിയുടെ ബാബറി ലോക് പ്രയോഗം. പിതാവ് ഷാബാനോ കേസിലെ സുപ്രീംകോടതി വിധി മാറ്റിയതുപോലെ ചെയ്യാനാണ് കോൺഗ്രസിന്റെ രാജകുമാരൻ ആഗ്രഹിക്കുന്നതെന്നും രാഹുൽ ഗാന്ധിയെ ഉന്നമിട്ട് മോദി ആരോപിച്ചു. വർഗീയ വിദ്വേഷം ആളിക്കത്തുന്ന പ്രചരണങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നരേന്ദ്രമോദി പറയുന്നത് നമുക്കറിയാം, അദ്ദേഹം ഇപ്പം സാധാരണ ഒരു പ്രധാനമന്ത്രിയുടെ ലെവലിൽ നിന്നൊക്കെ ഒരുപാട് താഴെ വന്ന് വോട്ടെങ്ങനെയും പിടിക്കുക. ഇപ്പം ബി ജെ പിയെ സംബന്ധിച്ച് ഭയം തുടങ്ങിയെന്ന് ഉറപ്പായ പ്രചരണങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. വിമർശകർ ചിലപ്പോൾ ധാരാളം താഴെ വന്ന് തന്നെ ചീത്ത വിളിക്കുകയും, പക്ഷേ നമ്മുടെ കേരളത്തിലെ ബി ജെ പി നമുക്ക് വിട്ടാൽ പോലും കേന്ദ്രത്തിൽ നരേന്ദ്രമോദി പ്രത്യേകിച്ചും തീർച്ചയായിട്ടും എല്ലാ സ്ഥലത്തും അരമണിക്കൂർ വികസനം പറഞ്ഞിട്ട് 5 മിനിറ്റ് പുള്ളി പറയുന്നത് മുസ്ലിം വിരുദ്ധ പ്രയോഗങ്ങളും കോൺഗ്രസിനെ വെട്ടിലാക്കുന്ന പ്രയോഗങ്ങളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് അദ്ദേഹം അതിന് മറുപടി പ്രിയങ്കയും രാഹുലും പറഞ്ഞിട്ടുണ്ട്, ആ മോദി കള്ളപ്രചരണം നടത്തിയാണ്, കോൺഗ്രസ് ഒരിക്കലും അത് പറഞ്ഞിട്ടില്ല. കാരണം കോൺഗ്രസിൻ്റെ ആരോ ഒരാൾ എവിടെയോ ഇരുന്ന് എന്തെങ്കിലും പറഞ്ഞു എന്നും പറഞ്ഞാണ് നരേന്ദ്രമോദി അതിനായിട്ട് അലക്കുന്നത്. നരേന്ദ്രമോദി ഇപ്പോൾ സംബന്ധിച്ച് 400 സീറ്റ് പറയുന്ന ഗ്യാരണ്ടി പറഞ്ഞ ആ ഗ്യാരണ്ടി എന്ന് ഇപ്പം പറയാറില്ല. നരേന്ദ്രമോദി ഗ്യാരണ്ടി പറയുന്നത് ഇപ്പം നിർത്തി വച്ചിട്ട് കഴിയുന്നതും രാഹുലിനെയും പിന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത് പിന്നെ അദാനിയും അതുപോലെ അംബാനിയുമൊക്കെ രാഹുലിന് ചാക്ക് കണക്കിന് പണം കൊടുത്തു എന്നാണ്. ഈ ചാക്ക് കണക്കിന് പണം കൊടുത്തിട്ട് അവരാണ് ഈ 8,600 കോടി അങ്ങോട്ടാണ് പിന്നെ ബി ജെ പിയിലെ ആസ്തി എന്ന് പറയുന്നത് ബോണ്ട്. അപ്പോൾ ആ ബോണ്ടിൻ്റെ ഭൂരിഭാഗവും അദാനിയും അംബാനിയും കൊടുത്ത ബോണ്ടാണ്. അത് ലോകത്തെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. നരേന്ദ്രമോദിയിലെ വലങ്കൈ അദാനിയും ഇടങ്കൈ അംബാനിയുമാണ്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മുംബൈ വന്നത് അംബാനിയാണ്. അപ്പോൾ അത് നമുക്ക് ടി വി ചാനലിലൂടെ എല്ലാവരും കണ്ടൊരു കാര്യമാണ്. നരേന്ദ്രമോദിയിൽ ഏതൊരു കാര്യത്തിനും, പിന്നെ രാമക്ഷേത്രത്തിൻ്റെ ഇതിലൊക്കെ അംബാനി മുൻ പന്തിയിലുണ്ടായിരുന്നു. അപ്പം ഒരുപാട് താരങ്ങളിടയ്ക്കും അദ്ദേഹം താരമായിട്ട് തന്നെ ഉണ്ടായിരുന്നു. അപ്പം ഇത് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി കെട്ടിച്ചമച്ചതാണെന്നുള്ളത് ഉറപ്പാണ്. പിന്നെ കോൺഗ്രസ്സിനെ എന്ത് കണ്ടിട്ടാണ് ഈ അദാനിയും അംബാനിയും പണം കൊടുക്കുന്നതെന്ന് ഒരു പിടിയില്ല. കാരണം കോൺഗ്രസ് അധികാരത്തിൽ വരാനുള്ള ഒരു സാധ്യത ഇപ്പോഴും താഴെ നിൽക്കുകയാണ്. ബി ജെ പി സർക്കാർ തന്നെയാണ് അധികാരത്തിൽ വരും എന്നുള്ളത് ഉറപ്പുള്ളതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ്സിന് കാശ് കൊടുക്കാൻ ഉള്ള ഒരു ശ്രമം പോലും അദാനി അംബാനി കൊടുക്കാറില്ല. പണമില്ലാത്തൊരു പാർട്ടിയാണ് കോൺഗ്രസ് എന്നുള്ളത് നാടൊട്ടുക്ക് അറിയുകയും ചെയ്യാം. അപ്പോൾ പിന്നെ ഈ നരേന്ദ്രമോദിയിലെ വർഗീയ പ്രചരണം എന്ന് പറയുന്നത് വീണ്ടും അധികാരത്തിലെത്താൻ ഏത് വിധവും അധികാരത്തിലെത്തണമെന്നുള്ള അതിമോഹമാണ് ഇത് ഈ ലെവലിലേക്ക് സംസാരങ്ങളെ എല്ലാ ദിവസവും പ്രചാരണത്തിന് വർഗീയ വിദ്വേഷം ആളിക്കത്തുന്ന, പ്രത്യേകിച്ചും ഉത്തരേന്ത്യയിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത് വർഗീയ വിദ്വേഷം പെട്ടെന്ന് ആളുന്ന ഒരു പരിപാടിയാണ്. അത് തീക്കൊള്ളി കൊണ്ട് തലയെറിയുന്നതിന് തുല്യമാണ്. ഒരു കാരണവശാലും അങ്ങനെ ഈ മോദി ഇത് പറയുമ്പം അത് അഴിമതിയാണെന്ന് ആലോചിക്കുക. അദാനിയും അംബാനിയും ഒക്കെ പൈസ വാരി എറിഞ്ഞ് കോൺഗ്രസ് കൊടുത്തു പറയുമ്പോൾ അത് അഴിമതിയാണ്. നരേന്ദ്രമോദിയെ പോലെ പ്രധാനമന്ത്രി അല്ല അത് പറയേണ്ടത്. അപ്പോൾ അത് പറയുന്നിടത്ത് നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയുടെ പരാജയമാണ് ഉറപ്പായിട്ട് സമ്മതിക്കുന്നത് എന്ന് പറയാതെ വയ്യ.